എന്താടാ ചേട്ടാ പോടാണെന്ന്? ചേട്ടാ ഞാനും കേറട്ടെ? ഞാൻ കേറണ്ടാടാ ചേട്ടാ, ഈ സമ്മതിക്കത്തില്ല. ചേട്ടാ എന്നെയും കൊണ്ടുപോ. വാ കേറ്. നീ ഇങ്ങനെ സ്കൂളിലൊന്നും പാത ഇങ്ങനെ കറങ്ങി അടിച്ച് കടന്നോ? ബാക്കിയുള്ളവരൊക്കെ പോയി, സൈക്കിളെ കയറാൻ നടക്കുന്നു. പിടിച്ചൊക്കെ ഇരിക്കണേ, പറഞ്ഞു വിടരുത്, ജോലി ഉണ്ടാക്കരുത്, ചുമ്മാ നടക്കുക. നീ ഇത് എവിടെ പോയിട്ട് വരിക? അങ്ങാടി വരെ പോയിട്ട് വരിക. പിടിച്ചിരുന്നോ? ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. രമേശൻ വന്നു. രമേശൻ നീ അറിഞ്ഞോ, നമ്മുടെ ഈ കുന്ന് സർക്കാർ ഏറ്റെടുക്കുക, നമ്മുടെ ഒരു ഭാഗ്യേ. എന്തോന്ന് ഭാഗ്യം, ഇനിയിപ്പോ കുട്ടി നേതാക്കന്മാർക്കും ശിങ്കിടികൾക്കും പണം വിണുങ്ങാൻ ഒരു പണിയായി. നമ്മുടെ നാടിന്റെ വികസനത്തെ ഈ രീതി തള്ളിക്കളയുന്നത് ശരിയല്ല. അല്ലേടാ ബഷീറേ? അതെ അതെ, ടൂറിസം റിസോർട്ട് വന്നാൽ ദൈവത്താങ്കുന്നിന്റെ മുഖച്ഛായ തന്നെ മാറും. പിന്നെ എല്ലാം നശിപ്പിച്ചു വേണ്ടേ പ്രതിച്ഛായ മാറ്റാൻ? ഛേ, വിവരക്കേട് പറയാതെ ഒന്ന് ചെയ്താലേ മറ്റൊന്നിന് വളമാകും. ടൂറിസം റിസോർട്ട് വരുന്നതോടുകൂടി നമ്മുടെ ദൈവത്താങ്കുന്നിന്റെ മുഖച്ഛായ തന്നെ മാറും. വിദേശികൾ വരുന്നതോടെ ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടാകും. ഇനിയുള്ള കാലം ടൂറിസം കൊണ്ടേ നാട് രക്ഷയുള്ളൂ. വികസനം വേണം, പക്ഷേ അത് മരങ്ങൾ വെട്ടി മുറിച്ചും മലകൾ വെട്ടി നിരത്തിയും പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ട് വേണോ? വികസനം നാടിനൊരു തീരാശാപമായിരുന്നാ മതി. ഈ മരം മുറിച്ചാൽ എന്തും ആകാത്തൊരിന്ന, ഈ മല കളച്ചാൽ ഏത് മരദൈവം പിണങ്ങൂന്ന. മഴ പെയ്യില്ല, മരദൈവം പിണങ്ങും, വെള്ളം കിട്ടില്ല. ചേച്ചേ, നിങ്ങളുടെയൊക്കെ ഈ വിശ്വാസം കാരണമായി ഈ നാട് ഗുണം പിടിക്കാത്തത്. എനിക്ക് നിങ്ങളോടൊന്നും തർക്കിക്കാൻ വയ്യ, പക്ഷെ മണ്ണിനും മലകൾക്കും ആകാശത്തിനും ഈ മരങ്ങൾക്കും ഈ പറവകൾക്കും അങ്ങനെ എല്ലാത്തിനും അതിൻ്റെതായ ഈ പ്രകൃതിക്ക് തന്നെ അതിൻ്റെതായ ഒരു സത്യമുണ്ട്. എടോ, ഇത് ശാസ്ത്രയുഗമാണ്. തന്റെ കാരും തോമച്ചൻ കാറ് വാങ്ങിച്ചാൽ തനിക്കും കാറ് വാങ്ങണ്ടേ? അമേരിക്കയും ചൈനയും വികസിക്കുമ്പോൾ തനിക്കും വികസിക്കണ്ടേ? വികസനം മനുഷ്യന് വേണ്ടിയാണ്. വികസനത്തിന് തടസ്സം നിൽക്കുന്ന എന്തായാലും അത് തുടച്ചു നീക്കണം. അത്ര തന്നെ. സത്യത്തിൽ ഈ അമേരിക്കയും ചൈനയും കണ്ടുപിടിക്കേണ്ട കാലം അതിക്രമിച്ചു. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇവിടെ റിസോർട്ട് പണിതിരിക്കും. രണ്ടു ദിവസം മുമ്പ് ഇവിടെ സർക്കാർ നാളെ വന്ന് കണ്ടിട്ട് പോയതാ. പശുവിനെ കിടക്കാൻ സമയമായി, ഞാൻ പോവാ. രമേശൻ പോയി, അല്ലെങ്കിലും അവന് ഇതിനൊന്നും വലിയ താല്പര്യമില്ല. പശു, പാൽപാത്രം, സൈക്കിൾ, വീട്, ഇതൊക്കെ പാവം പാവം രമേശൻ. എത്ര കുഞ്ഞുങ്ങളുണ്ട്! അമ്മ തീറ്റ കൊടുക്കാ അവർക്ക്. നല്ല ഭംഗി. എന്നാ ചക്കി ഇതിനെ കണ്ടേ? കുറെ ദിവസായി. ഓ, രാവിലെ തുടങ്ങിയതാണല്ലോ. ദാ ചായ. ഓ, എന്തൊരു ചൂടായത്. ഇതാണോടി ചായ? എന്നോട് പറയണ്ട. പിള്ളേരെന്തിയടി? ആ, രാവിലെ പോയതാ, അത്തിനാറാമ വന്നോളൂ. ദേ പിള്ളാർ വന്നു. എവിടെ പോയതായിരുന്നടാ ഇതുവരെ? അമ്മേ, ഞങ്ങള് പക്ഷിക്കുഞ്ഞുങ്ങളെ കണ്ടു. ഓ, പിന്നെ പക്ഷിക്കുഞ്ഞുങ്ങള് ഒന്നങ്ങ് വെച്ചു തന്നാണ്ടല്ലോ. വിശക്കണോ? നീ ആ പിള്ളേരോട് സംസാരിക്കാതെ അവർക്ക് എന്താന്ന് വെച്ചാ എടുത്തു കൊടുക്ക്. പിന്നെ ഇവിടെ കഴിക്കാൻ ആനമുട്ടയല്ലേ പൊയിങ്ങി വെച്ചിരിക്കുന്നത്, കേറി പോടാ അകത്തേക്ക്. സമാധാനം തരത്തില്ലെന്ന് പറഞ്ഞു.
രാവിലെ എന്നതാ പണി? കിളയാണോ? ആ, രമേശനാണോ? ഇവിടെ ഇതെല്ലാം ഇളകി കിടന്നതാ, ഇതെല്ലാം ഒന്ന് ശരിയാക്കാമെന്ന് കരുതി. ഇനിയിപ്പോ എന്തിനാ ഇതിനൊക്കെ മെനക്കെടുന്നേ? അതെന്താ അങ്ങനെ പറയുന്നേ? അപ്പൊ ചേട്ടനൊന്നും അറിഞ്ഞില്ലേ? ഏയ്, അധികം വൈകാതെ തന്നെ നമുക്ക് ഇവിടെ വിട്ടു പോകേണ്ടി വരും. അതെങ്ങനെ, ചേട്ടൻ ഈ പത്രം ഒന്നും വായിക്കാറില്ലല്ലോ? ആ, രാവിലെ മുതല് വൈകുന്നേരം വരെ പെടാപ്പാടാണ്, അപ്പോഴാ ഒരു പത്രം വായന. അപ്പൊ ചേട്ടൻ വാർത്തയൊന്നും അറിഞ്ഞില്ലേ? ഏയ്, അങ്ങനെ രാവിലെ മുതല് വൈകുന്നേരം വരെ വീട്ടിൽ കുത്തിയിരുന്ന ഇതുമല്ല അറിയുക. ഇങ്ങേരെ എന്തോ ഒന്ന് മനുഷ്യനെ എന്തോ ഉണ്ട് ചേട്ടാ, പാ ഇരി പണിയൊക്കെ തീർത്ത്. ആ, നീ ഇതെവിടുന്ന് വരുവടാ? ഞാൻ ചുമ്മാ നിങ്ങളെ ഒന്ന് കാണാനായിട്ട് വന്നതല്ലേ. വാ ചേട്ടാ, നമ്മുടെ ഈ കുന്നുമലയെല്ലാം സർക്കാർ ഏറ്റെടുക്കാൻ പോവുകയാ, റിസോർട്ട് പണിയാ. നമ്മളെല്ലാം ഇവിടെ വിട്ട് പോകേണ്ടി വരുമെന്നാ തോന്നുന്നേ. എവിടേക്ക്? അതൊന്നും പത്രത്തിയില്ല. കുന്നുമലയെല്ലാം ഇടിച്ചു ചേർത്തി ടൂറിസം വികസനത്തിലുള്ള റിസോർട്ട് പണിയാൻ പോകുന്നുള്ള നേരെ ചേട്ടനിവിടെ നിധിയാക്കുന്ന ഭൂത്തെ പോലെ കെട്ടിപ്പിടിച്ചിരുന്നു. ഞാൻ പോവാ. നിങ്ങളെന്താ ഒന്നും കഴിക്കുന്നില്ലേ? നമ്മളെല്ലാം ഉടനെ ഇവിടെ വിടണമെന്നാണ് രമേശൻ പറഞ്ഞത്. നിങ്ങക്ക് ഭ്രാന്ത് പിടിച്ചോ? അതെ, ഭ്രാന്ത്. നിങ്ങൾ എന്തിനാ മനുഷ്യ എന്നോട് ദേഷ്യപ്പെടുന്നേ? എന്താ പറഞ്ഞേ, നമ്മൾ എവിടേക്ക് പോണെന്നാ? ഈ മലയെല്ലാം ഇടിച്ചു നിരത്താൻ പോവുക. അപ്പോ വിദേശികൾക്ക് വേണ്ടി ഇവിടെ വലിയ ടൂറിസ്റ്റ് ബംഗ്ലാവ് ഒക്കെ വരുക. നമുക്ക് എങ്ങോട്ടും പോകണ്ട, അവർ നമ്മളെ ഇറക്കി വിടുകയായിരിക്കുമല്ലേ. അമ്മേ അമ്മേ, അപ്പൊ നമ്മുടെ പക്ഷി കുഞ്ഞുങ്ങളാ? ഇവിടെ മനുഷ്യന്റെ കാര്യം എന്താണെന്ന് അറിഞ്ഞൂടാ, അപ്പോഴവിടെ ഒരു പക്ഷികുഞ്ഞ്. പക്ഷികുഞ്ഞുങ്ങളെ കേറി പോടിയാത്ത. കിളിക്കുഞ്ഞുങ്ങളോ? സ്വപ്നം കണ്ടല്ലേ മോള്, കേടുന്നോ? ആ ചാക്കി കണ്ടതാ. ശരിയാ, അവരാ കിളിക്കൂട് പൊളിച്ചു കളയും. അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന്, എന്റെ കുഞ്ഞുങ്ങൾ എന്തെടുക്കാവോ? വേഗം വളർന്നോ, അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്. എന്തിനാ പറഞ്ഞത് വന്നേ? റവന്യൂ ഡിപ്പാർട്ട്മെന്റ്. എന്താ നിങ്ങളുടെ പേര്? സംഗമണി എന്നാ സാറ്. നിങ്ങളുടെ ഭർത്താവ് പണിക്ക് പോയിരിക്കുക? ജോലി കൂലിവേലയാ?
നിങ്ങൾ പുറംഭൂമി കയറി പുള്ളിക്കെട്ടി താമസിക്കുകയാണെന്ന് അറിയില്ലേ? അയ്യോ സാറേ, ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെയാ താമസം. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ സ്ഥലം സർക്കാരിന്റെയാ. നിങ്ങൾ ഇവിടെ ഒഴിഞ്ഞു പോയേ മതിയാവും. ഒഴിഞ്ഞു പോവാനോ? അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ സാറേ? റിസോർട്ട് പണിയാൻ സർക്കാർ ഈ ഭൂമി ഏറ്റെടുത്തിരിക്കുകയാണ്. നിങ്ങൾ ഒഴിഞ്ഞു പോയേ തീരൂ. പറ്റുമെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ. ഞങ്ങൾ എവിടേക്ക് പോകാനാ സാറേ? അതൊന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ എവിടേക്കും പോകണില്ല. ഞങ്ങൾ ഇവിടെ തന്നെ വർഷങ്ങളായിട്ട് താമസിച്ചോണ്ടിരുന്നെ. ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഞങ്ങൾ പോലീസിനെ വിളിക്കേണ്ടി വരും. ഇല്ല, ഞങ്ങൾ പോകാൻ തീരുമാനിച്ചിട്ടില്ല. ഈ പെൺപിള്ള എടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല സാറേ, നമുക്ക് പോലീസായിട്ട് വരാൻ സാറേ. ഇല്ല സാറേ, നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് എന്താ? ഞങ്ങൾ പോകൂല. നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണോ? ഇവിടെ നിന്ന് ഇറക്കി വിട്ടാ നമ്മൾ എവിടേക്ക് പോവും? എങ്ങോട്ടേലും. അപ്പോ നമ്മുടെ ഈ കുന്നോ? നമ്മുടെ ഈ കുന്ന് അവർ ഇടിച്ചു നിരത്തും. ഒരു വലിയ യന്ത്രവുമായിട്ട് വന്ന് നമ്മുടെ കപ്പ, ചേന, വാഴ എല്ലാം അവര് മാന്തി പറിക്കും. അപ്പോ നമ്മുടെ കിളികളോ? കിളികൾ അങ്ങ് ദൂരെ മലയിലേക്ക് പോകും. പറക്കാൻ പറ്റാത്ത കിളിക്കുഞ്ഞുങ്ങളോ? പറക്കാൻ പറ്റാത്ത കിളിക്കുഞ്ഞുങ്ങള് ഞാൻ കവല വരെ പോയിരുന്നു. അവിടെ വലിയ നിരാഹാര സമരം നടക്കുന്നു ദൈവത്താങ്കുന്ന് ടൂറിസം റിസോർട്ട് ആക്കുന്നതിനെതിരെ. എന്ത് നിരാഹാരം കിടന്നാലും ഒരു പ്രയോജനമില്ല. സർക്കാരിന്റെ പ്രതിച്ഛായ മാറ്റൽ പദ്ധതിയല്ലേ? പ്രതിച്ഛായ മാറ്റി മാറ്റി മണ്ണിന്റെ മുഖച്ഛായ മാറായിരുന്നാ മതിയായിരുന്നു. അതെ, പദ്ധതികൾ പലതാണെങ്കിലും നമുക്കൊന്നും യാതൊരു ഗുണവുമില്ല. അതെ അതെ, വളരെ സത്യം. എന്നാ ശരി, ഞാൻ പോയേക്ക.
ഒന്നിൽ മാഴ പെയ്തു വെള്ളം പൊങ്ങി വെള്ളം പൊങ്ങി ആകെ ഒഴുകി പോയി നീ ഒഴുകി ഞാൻ ഒഴുകി നമ്മുടെ കിനാവൊഴുകി മാഴ പെയ്തു വെള്ളം പൊങ്ങി വെള്ളം പൊങ്ങി ആകെ ഒഴുകി പോയി നീ ഒഴുകി ഞാൻ ഒഴുകി നമ്മുടെ കിനാവൊഴുകി പൂക്കളായ പൂക്കളേ പൂവിറുക്കത്തൊടികളേ ഞാൻ പോകയായേ പോകയായേ മനമിന്നീരുണ്ടുപോയേ പൂക്കളായ പൂക്കളേ പൂവിറുക്കത്തൊടികളേ ഞാൻ പോകയായേ പോകയായേ മനമിന്നീരുണ്ടുപോയേ കണ്ണില്ലാ ദൈവങ്ങൾ കണ്ണുപോട്ടൻ ദൈവങ്ങൾ കണ്ണില്ലാ ദൈവങ്ങൾ കണ്ണുപോട്ടൻ ദൈവങ്ങൾ ജില്ലയില്ല ചേക്കയില്ല കൂട്ടുമില്ല കൂടുമില്ല പോകയായേ 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 മണ്ണേ പിരിഞ്ഞു പോണേ എൻ്റെ മണ്ണേ എൻ്റെ വീടേ പോകയായേ 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 നമ്മുടെ പണിക്കാരൊക്കെ എന്ത് പറയുന്നു കോൺട്രാക്ടർ സാറിനെ കണ്ടിട്ട് കുറെ നാളായല്ലോ. ആ അക്കൗണ്ട് ഒക്കെ ഒന്ന് നോക്കിയേക്കണേ, ഒന്ന് ഓഫീസിലേക്ക് ഒന്ന് എത്തിച്ചേക്കണം. ആ ഓക്കെ ഓക്കെ. Thank you.
കോള് കണ്ടിട്ട് ഭയങ്കര മഴയാന്നാ തോന്നുന്നത്. അതെ അതെ, മഴ കണ്ടിട്ട് പണി നിർത്തി വെക്കേണ്ടി വരുമെന്നാ തോന്നുന്നത്. അധികാരികളോട് ചോദിക്കാം എന്താ ചെയ്യേണ്ടതെന്ന്. അധികാരികളോട് ചോദിച്ചിട്ട് കാര്യമില്ല, ഒരേ ഒരു അധികാരിയേ ഉള്ളൂ, ആ അധികാരി തീരുമാനിക്കും. എന്തൊരു മഴയായത്, ഇതുപോലൊരു മഴ ഞാൻ കണ്ടിട്ടില്ല. ന്യൂനമർദ്ദമാണെന്നാ പറഞ്ഞാകട്ടെ. ന്യൂനമർദ്ദം, ഗുണനമർദ്ദം, അധികമർദ്ദം, ഇതുപോലൊരു മർദ്ദം ഞാൻ കേട്ടിട്ടേ ഇല്ല. ആ പാവങ്ങൾ എവിടെ പോയോ? ആവോ, അവര് പോയപ്പോ തുടങ്ങിയ മഴയാ, ഇതുവരെ തീർന്നിട്ടില്ല. ലോകാവസാനാണെന്ന് തോന്നുന്നു. മുൻപ് ഒരു ചായ കാട്ടേട്ടാ. ഇങ്ങനെ മഴ പെയ്താ ഇന്നെന്തെങ്കിലും നടക്കും. ചെരുവിലായിരുന്നു നമ്മുടെ വീട്. ഇശ്വര, ഒന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇവിടെ നിന്ന് പോയതും മഴയും മലവെള്ളവും ഉരുൾപൊട്ടലും സർക്കാർ ടൂറിസം പദ്ധതി ഉപേക്ഷിച്ചതും അങ്ങനെ അങ്ങനെ. ഓ എന്റെ ദൈവങ്ങളെ, എന്നാലും നീ ഞങ്ങളെ കൈവിട്ടില്ലല്ലോ. ഈശ്വര, ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. നാണുമൂപ്പര് പറഞ്ഞത് നേരാ. ദൈവങ്ങൾക്ക് നിരക്കാതെ ചെയ്ത അവര് പൊറുക്കില്ല, കാവിലമ്മയാണ പൊറുക്കില്ല. പ്രകൃതി സ്നേഹികളെ ദൈവം ഒരിക്കലും കൈവിടുകയില്ലെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. ഓ നിന്റെ ഒരു ടീച്ചർ. ദാ ആ കുന്നിന്റെ ചെരുവിൽ നമുക്കൊരു വീട് വെക്കണം, ഒരു കുഞ്ഞു വീട്. ആ മലമേൽ തീയരിക കണ്ടേ.
കയറിക്കിടക്കാൻ വീടും ഒരുവിധം ജീവിക്കാനുള്ള ഒരു തൊഴിലും ആവശ്യത്തിനുള്ള വസ്ത്രങ്ങളും ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ മനുഷ്യൻ സുഖമായിട്ട് ജീവിക്കാം. ഇത് ഗാന്ധിജിയുടെ വാക്കുകളാണ് ഞാൻ പറയുന്നത്. മനുഷ്യൻ ഒരാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടത്തോളം തരാൻ ഭൂമിക്കുണ്ട്. എല്ലാവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടത്തോളം തരാൻ ഭൂമിക്ക് കഴിവുണ്ട്. അത്യാഗ്രഹങ്ങൾക്ക് ആർത്തിക്ക് വേണ്ടത്രയും തരാൻ ഭൂമിക്ക് കഴിവില്ല. There is enough for everyone's need, but not for everyone's greed. ഇത് ഗാന്ധി വാക്യം. ഐശ്വര്യം ഉണ്ടാകട്ടെ എന്നാണ് അവരുടെ പ്രാർത്ഥന. നിങ്ങൾ നന്നായി വരട്ടെ, തറവാട് നന്നാകട്ടെ, താഴങ്ങൾ നിറഞ്ഞു നെല്ലുണ്ടായിരിക്കട്ടെ, മണ പൊരിയട്ടെ, തൊഴുത്തിൽ നിറയെ പശുക്കൾ നിറയെ പാലും ചുരത്തിൽ നിൽക്കട്ടെ, കുഞ്ഞുങ്ങൾക്ക് രോഗമൊന്നും ഇല്ലാതിരിക്കട്ടെ, സുഖമായിരിക്കട്ടെ എന്നുള്ള പഴയ പാടന്റെ പ്രാർത്ഥന. തന്നതല്ലോ മാനുഷർക്കൂ മാത്രമല്ലോ, മനസ്സിനുള്ളിൽ വിളക്കുമാടം വിളക്കിലെന്നും കെടാത്ത നാളം. ദേവദേവൻ തന്നതല്ലോ മാനുഷർക്കൂ മാത്രമല്ലോ, മനസ്സിനുള്ളിൽ വിളക്കുമാടം വിളക്കിലെന്നും കെടാത്ത നാളം. ഭഗവാനും ഭഗവതിയും മനുഷ്യനല്ലോ വരം കൊടുത്തു. ദേവദേവൻ തന്നതല്ലോ മനുഷ്യർക്കു മാത്രമല്ലോ, മനസ്സിനുള്ളിൽ വിളക്കുമാടം വിളക്കിലെന്നും കെടാത്ത നാളം. ഭഗവാനും ഭഗവതിയും മനുഷ്യനല്ലോ വരം കൊടുത്തു. കണ്ണീരാ തിരി നനയ്ക്കാൻ തിരിനീട്ടാൻ വിരൽ കരിക്കാൻ, നിന്നുള്ളിൽ മണിവിളക്കിൽ എന്നെന്നും ഒളി തെളിക, നിന്നുള്ളിൽ മണിവിളക്കിൽ എന്നെന്നും ഒളി തെളിക, ഒളി തെളിക, ഒളി തെളിക എന്നെന്നും ഒളി തെളിക.